നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെർബറ്റോയും ഇയാൻ ഹ്യൂമും നാളെ നടക്കാനിരിക്കുന്ന ISL ബാംഗ്ലൂർ FC മത്സരത്തിനെതിരെ കളിക്കുമോ എന്നുള്ള സംശയമാണ്. അത് നമ്മൾ വേഗം തീർക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക്. ISL തുടങ്ങിയപ്പോൾ തന്നെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂരു FC. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണമെന്നുള്ള ആരാധകരുടെ ഒന്നടങ്കമുള്ള പ്രതീക്ഷയാണ് ഈ മത്സരത്തിന് കാരണം. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഈ മത്സരത്തിന് ബെർബത്തോ എന്ന സൂപ്പർ താരം ഇറങ്ങുമോ എന്നുള്ള സംശയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ തീർക്കാൻ പോകുന്നത്. ബെർബത്തോയുടെ പരിക്ക് പൂർണ്ണമായും മാറി എന്നാണ് ഇവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ബെർബത്തോ മത്സരത്തിനിറങ്ങുമോ എന്നുള്ള കാര്യം കുറച്ച് ആശങ്കയുണ്ട്. റെനി മുലിസ്റ്റിൻ്റെ കയ്യിലായിരിക്കും ഇനി കാര്യങ്ങൾ. ഇയാൻ ഹ്യൂമും ബെർബത്തോയും ഇറങ്ങണമെങ്കിൽ റെനി മുലിസ്റ്റിൻ തന്നെ തീരുമാനിക്കണം. എന്നാൽ ആദ്യം വരുന്ന റിപ്പോർട്ടുകളിൽ ബെർബത്തോയും ഇയാൻ ഹ്യൂമും ഫിറ്റാണ് എന്ന് തന്നെയാണ് റെനി മുലിസ്റ്റിൻ്റെ തന്ത്രത്തിലുള്ള അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ ബെർബത്തോയും ഇയാൻ ഹ്യൂമും കളിക്കും എന്നുള്ള വിഷയമൊന്നുമില്ല. ഇതിനോടകം തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതീക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. ട്രോളുകളും പോസ്റ്റുകളും കൊണ്ട് ബാംഗ്ലൂരു FC എന്ന ടീമിനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പല പോസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു FC തോൽപ്പിച്ചാൽ അവർ കപ്പ് നേടി എന്നുള്ള രീതിയിലാണ്. കാരണം അത്രയ്ക്ക് ശത്രുക്കളായി മാറിയിരിക്കുകയാണ് ബാംഗ്ലൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ഈ മത്സരം വിജയിച്ചേ പറ്റൂ. കാരണം ആരാധകർ അത്രയ്ക്ക് പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സിൽ അർപ്പിച്ചിട്ടുണ്ട്. എന്തിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻസിയിലായ സന്ദേശ് ജിങ്കൻ തൻ്റെ കഴിവുകൾ പുറത്തെടുക്കും എന്നും പ്രതീക്ഷിക്കാം. ബെർബത്തോ കളിയിലിറങ്ങും.